ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി ബാഗ്സ് ടി വി എൻ്റെ പേര് പ്രിയങ്ക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ ഒരു മൺചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവയിട്ട് കൊടുക്കുക ഉലുവയിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയൊരു ഉള്ളി അല്ലെങ്കിൽ ചെറിയൊരു അണിയൻ കട്ട് സ്ലൈസ് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ അണിയെത്തി കട്ടായിട്ടിരിക്കുമ്പോഴേ ഞാൻ ഉടച്ചു കൊടുത്തു അണ്ട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഇത് നന്നായി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു തക്കാളിയും ഒരു രണ്ട് നാല് മുളകും ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ സർല്ലാം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുക അത് ഒന്ന് ഒന്ന് ടു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതവിടെ ഇരുന്നിട്ട് ചെറിയ ചൂടിലിരുന്നിട്ട് നന്നായിട്ട് കുക്കാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കാളിയും മുളകുമൊക്കെ നന്നായി കുക്കാൻ വേണ്ടിയിട്ട് കണ്ടിതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാനിവിടെ പുളി വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി നന്നായിട്ട് ഒരു ചൂട് വെള്ളത്തിൽ ഒഴിച്ചാണ് വെച്ചിരുന്നത് അത് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് മീൻകറിയിലേക്ക് ഒഴിക്കുക ആ പുളി ഇടുക അപ്പോൾ നമ്മുടെ പുളി നമുക്ക് എങ്ങനെയാണ് വേണ്ട വേണ്ടതെന്നുള്ള പോലെ ഇത് ഭയങ്കര ഇത് വീട്ടിലുണ്ടായ പുളിയാണ് അതുകൊണ്ട് ഒരുപാട് വേണ്ട ഓക്കെ ഇത് ഇങ്ങനെ ഇവിടെ ഒന്ന് കുക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫിഷ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തക്കാളി ആ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ തക്കാളിയുടെ ഫ്ലേവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും അപ്പോൾ ഒരു നല്ലൊരു നല്ലൊരു ഫ്ലേവർ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ മീൻ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് നിരത്തിയാ വെക്കുന്നത് കേട്ടോ ഒന്നിൻ്റെ മേളിലായിട്ടിടാണ്ട് ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഈവൻലി കുക്ക് ആകാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ മുകളിൽ കുടിച്ച കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് എല്ലായിടത്തും ഈവൻലി കോട്ടഡ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു മീഡിയം ടു ഹൈ ഹീറ്റിലിരുന്ന് അവിടെ ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുക്കായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ടു ടു മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരുപാട് വൈകരുത് ടു മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് കുക്കാവും ഓക്കെ എന്നുവെച്ചാൽ ഒരു ചെറിയ ചട്ടിയിലായത് കൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കുക്കാതിരിക്കാൻ നോക്കാൽ അല്ലെങ്കിൽ ഉടഞ്ഞു പോകും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് ഒരു കപ്പ് നമ്മുടെ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് തേങ്ങാപ്പാൽ ഇടുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇച്ചിരി ഉപ്പ് വേണം മുളക് വേണം എന്നൊക്കെ തോന്നും അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ അവിടെ വെച്ചിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തുമ്പോൾ ഫിഷ് കറി റെഡി അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ലെറ്റ് മീ നോ ആൻഡ് ഓൾസോ ഐ സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ലവ് യു മാ